ഹലോ, എല്ലാവർക്കും രാഗി തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മൂകാംബിക യാത്രയാണ്. കർണാടക സംസ്ഥാനത്തിലെ ഉഡുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. ഒരുപാട് പേര് പോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇതുവരെയും കാണാൻ പറ്റാത്തവരും ഉണ്ടാവും. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബിക അമ്മയെ ഒന്ന് വന്ന് കാണണമെന്ന്. പലപ്പോഴും പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം എത്തിയത്. ഞങ്ങൾ അങ്ങോട്ട് പോയത് ട്രെയിനിലായിരുന്നു കേട്ടോ, മാവേലി എക്സ്പ്രസ്, ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ. ഒരു 7:25 ആകുമ്പോഴത്തേക്ക് ഈവനിങ് അത് ട്രിവാൻഡ്രത്തു നിന്ന് എടുക്കും. ഞാനും മോനും ട്രിവാൻഡ്രത്തു നിന്ന് കയറി, ചേട്ടൻ വന്നിട്ട് ആലപ്പുഴയിൽ നിന്നാണ് കയറിയത്. ഒരു 8 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഒരു രാത്രി കയറി കഴിഞ്ഞുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. നമുക്ക് അങ്ങനെ ടൈം വേസ്റ്റ് ആവില്ലല്ലോ. ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുണ്ട് കേട്ടോ. മൂകാംബികയ്ക്ക് പോകുന്ന ഡയറക്റ്റ് ബസ്സുണ്ട്, അതുകൊണ്ട് മൂകാംബികയെ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഉടനെ തന്നെ ബസ് കിട്ടും. ടിക്കറ്റ് ചാർജ് വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരാൾക്ക് 205 രൂപയാണ്. പിന്നെ തനുവിന് ഹാഫ് ടിക്കറ്റ് ആണ് എടുത്തത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് തനുവിന് ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം 3 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ കണ്ടക്ടർ പറഞ്ഞു ഹാഫ് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു തനുക്കൂട്ടന്. ഞങ്ങളൊരു 9:30 കേട്ടോ ബസ്സിൽ കയറിയത്. എന്നിട്ട് മൂകാംബിക എത്തിയത് ഒരു 1:15, ഒരു 3.5 എടുത്തു ഞങ്ങൾക്ക് ബസ്സിൽ യാത്ര. ഇതാണ് മൂകാംബിക വന്നിറങ്ങിയ സ്ഥലം. അവിടെ ഒരുപാട് ബസ് കിടപ്പുണ്ട്, നമുക്ക് തിരിച്ചു പോകുമ്പോഴും എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലൊക്കെ പോയി കണ്ടുപിടിച്ചു. അതിനകത്ത് ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഉച്ച സമയമായില്ലേ. ഇത് സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നത്. മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തിട്ടാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾ മൂകാംബിക പോകുമ്പോൾ ഈ ഒരു ഹോട്ടലിലൊന്ന് കയറി നോക്കണേ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചേട്ടൻ മീൽസാണ് ഓർഡർ ചെയ്തത്. മീൽസും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെജ് ബിരിയാണി ആയിരുന്നു, അതും കിടുവായിരുന്നു. ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പോൾ ഫുഡ് കഴിച്ചത് മുഴുവൻ ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ഡിന്നർ ആവട്ടെ, എല്ലാം ഇവിടെ നിന്ന്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ഈ വെജ് ഫുഡിനോട് അത്ര താല്പര്യം ഇല്ലാത്തൊരാളാണ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് വെജല്ലേ നമ്മൾ ഫുഡ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് സൗപർണിക നദിയിലോട്ടാണ്. ഇതാ പോകുന്ന വഴിക്ക് മാതൃഭൂമിയുടെ ആണെന്ന് തോന്നുന്നു. ഓരോ ബുക്ക് സ്റ്റാളും കുറേ ഫോട്ടോ ഫ്രെയിംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അതിനകത്തൊരു 5D ബുദ്ധയുടെ പടം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല നാളെയും വരുമല്ലോ, നാളെ വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ചെന്നപ്പോഴത്തേനും അത് അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ സൗപർണിക നദീതീരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഭയങ്കര ഡേഞ്ചറാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് ആൾക്കാരിൽ നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഞങ്ങളിത് ശരിക്കും ഉച്ച സമയമാണ്, എങ്കിൽ കൂടിയും നല്ല തണുത്ത വെള്ളം. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷെ ഒരുപാട് മീനുകളുണ്ട്. നമുക്കിങ്ങനെ ഫിഷ് സ്പാ തരും കേട്ടോ, നമ്മുടെ കാലിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് കൊത്തും. അതൊരു പ്രത്യേക രസമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാൻ വന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കുകയും തുടങ്ങി. ഞങ്ങൾ നോർമൽ ക്യൂവിലാണ് കയറിയത്. സ്പെഷ്യൽ ക്യൂ ഉണ്ട് 100 രൂപ കൊടുത്താൽ, പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ നോർമൽ ക്യൂവിലാണ് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് നേരം ക്യൂവിൽ നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത്.
ഇതൊക്കെ ഇറങ്ങിയപ്പോഴേ അവിടെ ദേ വെയ് ടു ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നു. അന്നദാനം കൊടുക്കുമല്ലോ രാത്രി ഭക്ഷണം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ. ചോറും അതുപോലെ സാമ്പാർ പോലൊരു സംഭവമാണ് കിട്ടുന്നത്. ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോര് കിട്ടും കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമുക്ക് ആ പാത്രത്തിൽ മോര് വാങ്ങാം. അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങി കുടിച്ച് നല്ല ടേസ്റ്റാണ്. ഞാൻ ചോറ് കുറച്ച് കഴിച്ചോളൂ, പക്ഷേ മോര് നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ രാത്രി വീണ്ടും സാന്നിധ്യത്തിൽ തന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചു, പൂരി കഴിച്ചത്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 4 മണിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഒരുപാട് തിരക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പക്ഷേ രാവിലെ എത്ര വലിയ തിരക്കൊന്നുമില്ല. ഇത് മുല്ലപ്പൂ മേടിച്ചാൽ കേട്ടോ തലയിൽ വയ്ക്കാം. പിന്നെ ദേവിക്കുള്ള പൂമാലയെല്ലാം വാങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് തന്നെ ഇവിടുത്തെ പൂക്കടകളെല്ലാം തുറന്നിട്ടുണ്ട്. അമ്പലം തുറക്കുന്നത് 5 മണിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ക്യൂ നിന്നാലും 5 മണിയാകുമ്പോഴേ നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇനി നമ്മൾ പ്രസാദം വാങ്ങാൻ പോവാണ്. ഇത് കൗണ്ടറാണ്, പൈസ അടച്ച് പ്രസാദം വാങ്ങാനുള്ള. അപ്പുറത്തെ സൈഡിലാണ് അവിടെ പൈസ അടയ്ക്കുക, ഇപ്പുറത്ത് പ്രസാദം വാങ്ങുക. ഇത് രഥമാണ്. ചേട്ടൻ പ്രസാദം വാങ്ങാൻ പോയ സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ 2 പാക്കറ്റ് പ്രസാദം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 250 രൂപയാണ് തോന്നുന്നു ഒരെണ്ണത്തിന്. രാവിലെ വന്ന് മൂകാംബിക അമ്മയെ തൊഴാൻ പറ്റിയൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ മനസ്സിന്. ഞങ്ങൾ ഒരുപാട് നേരം അമ്പലത്തിൽ നിന്നിട്ടാണ് ഇറങ്ങിയത്. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ മോന് ചെറിയ ടോയും അതുപോലെ തന്നെ മൂകാംബിക അമ്മേരെ ചെറിയ ഫോട്ടോയും ക്യൂട്ട് ഗണപതിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ പൂരിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് കൂടജാതിരയിലോട്ടാണ് കേട്ടോ. കൂടജാതിരയിലെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലിടാം. മൂകാംബിക അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉടനെ തന്നെ അത് സാധിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്ക് ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.